ബൈബിളിൽ നോഹ പെട്ടകമുണ്ടാക്കിയതായി പറയുന്ന ഗോഫർ മരങ്ങൾ മൂന്നാറിലും ദേവികുളത്ത് ദേശീയപാതയോരത്തിന് സമീപമാണ് ഗോഫർ മരങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഏഷ്യയിലാണ് ഗോഫർ മരങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ബൈബിളിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഗോഫർ മരങ്ങൾ. തിന്മ പെരുകിയ ലോകത്തെ ജലപ്രളയം വഴി നിർമ്മാർജ്ജനം ചെയ്യാൻ ദൈവം തീരുമാനിച്ചു. അന്ന് ജീവിച്ചിരുന്ന നീതിമാനായ നോഹയെയും കുടുംബത്തെയും മാത്രം പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ ആഗ്രഹിച്ച ദൈവം നോഹയോട് ഒരു പെട്ടകം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിന് പ്രകാരം ഗോഫർ മരങ്ങൾ കൊണ്ട് നോഹ പെട്ടകം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. ആ ഗോഫർ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ് മൂന്നാറിലും കണ്ടെത്തിയിട്ടുള്ളത്. ദേവികുളത്ത് ദേശീയപാതയോരത്തിന് സമീപമാണ് ഗോഫർ മരം അങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. ഏഷ്യയിലാണ് ഗോഫർ മരങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ഈ മരം നോഹ പേടകം ഉണ്ടാക്കിയ ഗോഫർ എന്ന ഇനത്തിൽപ്പെട്ട മരമാണ്. ഇത് 1961 ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ DFO ഈ ക്വാർട്ടേഴ്സ് പണിതപ്പോൾ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ മരം. ഇതുവരെ അത് അതിൻ്റെ ഇലകളോ മഞ്ഞക്കളറോ എന്ന് പറഞ്ഞാൽ പഴുത്ത് മഞ്ഞക്കളറാകുകയല്ല, എല്ലാം പച്ചയായിട്ട് തന്നെയാണ്. പിന്നെ ഉണങ്ങിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്നുണ്ട്. നമ്മുടെ കടച്ചക്കയുടെ പോലെ വിത്തുകൾ വന്നിട്ട് പൈൻ്റെ വിത്ത് പോലെയാണ് ഇരിക്കുന്നത്. മുളപ്പിച്ചിട്ട് ഇതുവരെ മുളച്ചിട്ടില്ല. മരത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞതോടെ ഇത് കാണാനെത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ കൗതുക കാഴ്ചകളിലൊന്നായി ഗോഫർ മരം മാറിയേക്കും. ന്യൂസ് ബ്യൂറോ അടിമാലി.